എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ നാലാമത്തെ വീഡിയോയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കാണണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടുപോകുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എല്ലാവരുടെയും സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ചാനലുമായിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു പോഷക സമ്പന്നമായ ഒരു കുറുക്കാണ് പഞ്ഞപ്പുല്ല്. പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ അതിന് പല പേരുകളുണ്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട്. പഞ്ഞപ്പുല്ല്, കുറുമ്പുല്ല്, പൂവരക്, റാഗി എന്നൊക്കെ അതിന് പറയും. വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഇതിനകത്ത് ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അയണിൻ്റെ കണ്ടൻറ്റ് ധാരാളമുണ്ട്. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പഞ്ഞപ്പുല്ലുണ്ട്, പിന്നെ കരിപ്പട്ടി. കരിപ്പട്ടിയിൽ നന്നായിട്ട് അയണുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് പഞ്ഞപ്പുല്ലും കരിപ്പട്ടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അയണിൻ്റെ ഇതുണ്ടാവും, എച്ച് ബി ഡി ഒക്കെ കണ്ടൻറ്റ് കൂടും എന്നാണ് ഡോക്ടേഴ്സ് വരെ പറയുന്നത്. പണ്ട് തൊട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും കൊടുക്കുന്ന ഒന്നാണ് ഈ പഞ്ഞപ്പുല്ല്. കൂടുതൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പഞ്ഞപ്പുല്ലാണ്. നന്നായിട്ട് അരിച്ചെടുക്കണം, കാരണം ഇതിനകത്ത് കല്ലും മണ്ണും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം ഞാൻ എടുത്തിരിക്കുന്നതാണ് ഇത്. ഇനി ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറുണ്ടോ, ഈ ജാറിനുള്ളിലേക്ക് ഇടാൻ പോവാണ്. ഈ ജാറിലാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നതാണ്. അപ്പം തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുവാണെങ്കിൽ നന്നായിട്ട് അരയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇത് നന്നായി ഉണങ്ങിയിരിക്കുന്ന ഒരു ധാന്യമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തലേദിവസം രാത്രിയിൽ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തുക, അല്ലെങ്കിൽ അരയ്ക്കുന്നതിന് ഒരു 8-9 മണിക്കൂർ മുന്നേ ഇട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാലും മതി. എന്നാൽ മാത്രമേ നല്ല മാവ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ജാറിലേക്ക് ഞാൻ ഈ പഞ്ഞപ്പുല്ല് മാറ്റുകയാണ്. എന്നിട്ട് ഇത് അരച്ചുകൊണ്ട് വരാം. അരച്ചെടുത്തതാണത്, അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അരിപ്പിക്കാത്തതോടെയാണ് ഞാനത് അരച്ചെടുക്കുന്നത്. ഒരു 4 തവണയെങ്കിലും വൃത്തിയായിട്ട് അരിച്ചെടുത്താൽ മാത്രമേ, ഒരു കുറഞ്ഞതൊരു 4 തവണയെങ്കിലും വേണം വൃത്തിയായിട്ട് അരിച്ചെടുത്താൽ മാത്രമേ ഇതുപോലുള്ളൊരു ഇത് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പാല്, ഇതാണ് പാലെന്ന് പറയുന്നത്, ഇത് വെള്ളവും കൂടെ കൂട്ടിയുള്ളതാണത്. ഇത് കുറച്ചൊരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റാകും. അപ്പോഴത്തേക്കും തെളി മേളിലും വരും, ബാക്കി മാവ് അടിഭാഗത്തും വരും. അപ്പോൾ ഈ തെളി ഊറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ കുറുക്കായിട്ട് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതിന് കട്ട് എന്ന് പറയും, കട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ അതിനാണ് ഈ തെളി ഊറ്റി കളയുന്നത്. ഇത് അരച്ച് വെച്ചിരുന്ന മാവിൽ വെള്ളം ഊറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള മിശ്രിതമാണിത്. ഈ മാവ് കണ്ടോ, ഈ മാവ് വേണം. നമ്മൾ തെളി ഊറ്റിക്കളഞ്ഞ് മാവ് വേണം. ഇത് നന്നായിട്ട് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് അരക്കണം. കാരണം ഇത് അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക്, ചോട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിക്കാനായിട്ട് അങ്ങനെ ഒഴിച്ചിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, കാരണം ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കൊഴുത്ത് വരുന്നതാണ്. തീ കൂട്ടി അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചെറിയ തീയിൽ വേണം ഈ കുറുക്കുണ്ടാക്കിയിരുന്നത്, കാരണം ഇത് നന്നായിട്ട് വേവണം. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ സിം കരിപ്പട്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കരിപ്പട്ടിയാണെങ്കിൽ ഞങ്ങൾ കഴുകി അരിച്ച് വെച്ചേക്കുന്ന കരിപ്പട്ടി. കരിപ്പട്ടിക്കകത്തൊക്കെ ധാരാളം അഴുക്കുണ്ട്. അപ്പോൾ ആ അഴുക്കൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇത് കഴുകി അരിച്ച് വെച്ച്. ആദ്യം കരിപ്പട്ടി കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് അലിയിച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് അരിച്ച് വെച്ചേക്കുക. കണ്ടോ, അരിച്ച് വെച്ചതാണ്. ഇത് ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിക്കണം. അതിനുശേഷം ഇതൊരു ഇതിൻ്റെ അതിനനുസരിച്ചിട്ട് മതി. ഇതൊരു 1 സ്പൂണിനകത്തേക്ക് ഒഴിച്ചു നന്നായിട്ട് ഇത് ഇളക്കണം. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കരിപ്പട്ടി. ഈ പഞ്ഞപ്പുല്ലും കരിപ്പട്ടിയൊക്കെ ഉപയോഗിക്കുന്നത് മൂലം ശരീരത്ത് നന്നായിട്ട് ഇരുമ്പിൻ്റെ അംശം വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഏത് പ്രായത്തിലുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഗർഭിണികൾക്കാണെങ്കിൽ തന്നെ അയണിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കരിപ്പട്ടിയും ഉണ്ട്, പഞ്ഞപ്പുല്ലുണ്ട്. അപ്പോൾ ഈ കുറുക്കാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പഞ്ഞപ്പുല്ലിൽ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കരിപ്പട്ടിയിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ആഹാരമാണെന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക്, ഇത് നാടൻ പശുവിൻ്റെ നെയ്യാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ എന്തെങ്കിലും മായം മെഴുകൊക്കെ ചേരുന്നതെന്ന് പറയുന്നു, അറിയത്തില്ല. ഞങ്ങൾ എന്താണ് നാടൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നാടൻ പശുവിൻ്റെ നെയ്യ്, നാടൻ പശുവിൻ്റെ നെയ്യ് നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് നെയ്യ് ഉപയോഗിക്കുന്നത് മൂലം കുഞ്ഞിന് നല്ല
ബലമൊക്കെ കിട്ടും ശരീരത്തിന്. പിന്നെ വയറ്റിൽ നിന്ന് പോവാനായിട്ടും ഇത് നല്ലതാണ്, നെയ് ഉപയോഗിക്കുന്നത് വയറ്റിൽ നിന്ന് നന്നായിട്ട് പോവും. പിന്നെ എന്താ, നല്ല വെയിറ്റ് വയ്ക്കാനൊക്കെ നെയ് നല്ലതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കരിപ്പട്ടിയും പഞ്ഞപ്പു ഇത് ഈ ഒരു കുറുക്ക് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പെട്ടെന്ന് ദഹിക്കാനായിട്ട് പറ്റും, നല്ലതായിട്ടൊരു ആരോഗ്യം ഉണ്ടാകുന്ന ഒരു കുറുക്കാണിത്. ഓണാക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് കത്തിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ പാത്രം എടുത്ത് വെക്കും. ചോറ് പറ്റിയുള്ള പാത്രം ഞാൻ ഒന്ന് പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട ആ കാര്യത്തിൽ. ഇല്ലെങ്കിൽ ഇത് ഈ ഇതിൻ്റെ ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിവശത്ത് ചൂട് കൂടുമ്പോഴത്തേക്കും കരിഞ്ഞു വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എങ്കിലും ഇതിനകത്ത് ഇത് വേഗത്തുള്ളൂ, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വയറിന് പ്രശ്നമൊക്കെ ഉണ്ടാവും. നന്നായിട്ട് വെന്തത് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറുകി വരുന്നത് നന്നായിട്ട് കുറുകി വരുന്നതും വരെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അവസാനം കുറുകി കഴിഞ്ഞ് കിട്ടിയ കുറുക്ക് ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണ്ടി ഇഷ്ടത്തിന് കുറുക്കാം. കാരണം ഇത് ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് കുറുക്കിയേക്കുന്നത്. കുഞ്ഞുങ്ങൾ ഇച്ചിരി ലൂസായിട്ടാണ് ഇത് കുറുക്കുന്നത്. പിന്നെ ആദ്യം തൊട്ട് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കട്ടി കുറച്ച് കൊടുക്കണം. പെട്ടെന്ന് ദഹിക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പാൽ 6 മാസം കഴിയുമ്പോഴാണ് കുറുക്ക് കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇത്രയും നാളും പാൽ കുടിച്ചിട്ട് പെട്ടെന്ന് ഒരു കുറുക്കിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കട്ടി കുറഞ്ഞ കട്ടി കൂടുകയില്ലേക്ക്. അപ്പം ഏറ്റവും നല്ല കട്ടി കുറച്ച് വേണം അവർക്ക് ആദ്യമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് വീണ്ടും കട്ടി കൂട്ടി 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 കൊടുക്കുന്നത്. അതും ഉണ്ടാക്കി അപ്പം തന്നെ കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ വെച്ച് നീട്ടി കൊടുക്കുന്ന ചീത്തയാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. ഏറ്റവും നല്ലൊരു ആഹാരമാണ് കുഞ്ഞുങ്ങൾക്ക്, വളരെ ന്യൂട്രിറ്റീവാണ്. താങ്ക് യു.